ഹലോ മക്കളെ എല്ലാവർക്കും എല്ലാവരും ഒരു വാർത്തയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങളുടെ ആൻസർ ആൻസർക്ക് പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും വൈകുന്നേരം ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ കുട്ടികൾ നമ്മൾക്കൂടെ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യുക അവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റ് വ്യൂ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം എന്താ ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വെച്ചിട്ടുണ്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് ഡിസ്കസ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെയാണ് കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഡൗട്ട്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക എന്തെന്നാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കും മിക്ക കുട്ടികളും വീണ്ടും വീണ്ടും അതേ കാര്യങ്ങളായിരിക്കും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് നമ്മൾ ഷോർട്ടായിട്ട് വീഡിയോ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഇത് അതേപോലെ ആദ്യമായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇതേപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് നിങ്ങളുടെ കേരളത്തിൽ തന്നെ ആദ്യമായി തന്നെ ആദ്യം നിങ്ങളോട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ സിറ്റൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഡിസ്പ്ലേ ഓഫ് പ്രൊഫഷണൽ ആൻസർ കീ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാറില്ലേ ഈ ആൻസർ കീഡ് ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടീസ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ കഴിയും ഈ നോട്ടീസ് പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഈ ഡേറ്റുകളിൽ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ പെൻ ആൻഡ് പേപ്പറും കമ്പ്യൂട്ടർ ബേസ്ഡ് രണ്ടിൻ്റെയും ഒ എം ആർ ഷീറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് രണ്ടിൻ്റെയും ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ഈ ആൻസർ ആൻസർക്ക് നോക്കുകയും അതേപോലെ നമുക്ക് ചാലഞ്ച് ചെയ്യുകയും ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒമ്പത് ജൂലൈ ആണ് ഒമ്പത് ജൂലൈ അഞ്ച് മണിക്ക് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചാലഞ്ച് ചെയ്തിരിക്കണം അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് ഈ നോട്ടീസ് പറയുന്നത് അപ്പോൾ എന്താണ് ചാലഞ്ച് എന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് പ്രൊഫഷണൽ ആൻസർ കി എന്ന് ഞാൻ അതിനു മുമ്പേ പറഞ്ഞുതരാം പ്രൊഫഷണൽ ആൻസർ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ കുട്ടികൾ കേട്ടോളൂ പ്രൊഫഷണൽ ആൻസർ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ താൽക്കാലികമായിട്ട് ഒരു ആൻസർ കീ അവർ റിലീസ് ചെയ്യുകയാണ് അതായത് ഒരുപാട് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവരൊരു കീ ഉണ്ടാക്കും ആ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ കീ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇത് ടെമ്പററി ആണ് പെർമനന്റ് അല്ല ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് തെറ്റാണ് അതായത് അവര് തന്നിട്ടുള്ള നിങ്ങളൊരു ഓപ്ഷൻ മാർക്ക് ചെയ്തു അവരുടെ ആൻസർ കീ വന്നപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണെന്നാണ് അവര് തന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതല്ല അത് ശരിയാണ് ആ ഓപ്ഷൻ ശരിയാണ് എന്നിട്ട് നിങ്ങൾക്ക് തെളിവും നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും അതായത് ഇത് ശരിയാണ് ഇതിന് ഓപ്ഷനും അതിൽ ശരിയാണ് ഇതിന് ഓപ്ഷനും നിങ്ങൾ മാർക്ക് തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നതിനെയാണ് ചാലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചാലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഡോക്യുമെന്റ്സ് അതായത് അത് റിലേറ്റഡായിട്ട് ഇപ്പം എൻ സി ആർ ടിയിൽ നിന്ന് ബയോളജിയൊക്കെ ആണെങ്കിൽ എൻ സി ആർ ടിയിൽ ഡയറക്റ്റായിട്ട് വരികളൊക്കെ കാണുമല്ലേ ഇന്ന ഓപ്ഷൻ അപ്പോൾ ആ വരികളാണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഡോക്യൂമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഹാജരാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടു ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം അപ്പം ഇത് എന്തിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ടു ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും ആ മാർക്സ് നിങ്ങൾക്ക് അവിടെ റിവാർഡ് റിവാർഡായിട്ട് ലഭിക്കുകയും ചെയ്യും ഓക്കെ നിങ്ങൾക്ക് മാത്രമല്ല ഫുൾ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അത് എല്ലാ എല്ലാവർക്കും എന്ത് ചെയ്യും മാറ്റിയിട്ട് പുതിയൊരു ആൻസർക്കായിട്ട് അവർ റിലീസ് ചെയ്യും എല്ലാ കുട്ടികൾക്കും അതെന്തേലും മാർക്കായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഓരോ മാർക്ക് ആ മാർക്ക് ആ ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ മാർക്ക് എന്തെയും അവർക്ക് ലഭിക്കും അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ആ മാർക്ക് അവർക്ക് എന്ത് ചെയ്തില്ല ആ ലഭിക്കത്തില്ല ഓക്കെ അതാണ് ചുരുക്കി പറഞ്ഞാൽ കാര്യം ഇന്നതാണ് കാര്യം ഓക്കെ അപ്പോൾ ബാക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചാലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അഥവാ നിങ്ങളുടെ ആൻസർ അപ്പോൾ കുട്ടികൾ ഡൗട്ട് ഉണ്ടോ ഈ ഇരുന്നൂറ് രൂപ എടുത്ത് ഞങ്ങൾ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് മാർക്കറ്റ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് കൂടെ ചോദിക്കുന്ന കുട്ടികളുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ശരിയാണെങ്കിൽ ആ ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് എന്തെങ്കിലും റീഫണ്ട് ആവുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ പേ ചെയ്യേണ്ടത് എന്ത് വഴിയാണ് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അഥവാ ബാങ്കിങ് വഴി ആപ്പ് വഴി വലതു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതും നിങ്ങൾ പേ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ കഴിയുന്ന സി ഇ ടി യു ജി ആൻസർ കി ചാലെന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഓപ്ഷൻ കാണാം അല്ലേ ഈ ആൻസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അവിടെ ചോദിക്കുന്നതായിരിക്കും അത് നിങ്ങൾ സമർപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ആ ക്യാപ്റ്റയും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ് ബോർഡിലോട്ട് ഓപ്പൺ ആവും ഈ ഡാഷ് ബോർഡിലോട്ട് നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ റൈറ്റ് സൈഡ് നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സാണ് എഴുതിയതെന്ന് എന്ത് ചെയ്യാം ഇവിടെ കാണാൻ കഴിയും ഈ കുട്ടി ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് അപ്പൊ ഇതിന്റെ ഒ എം ആർ വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന ഈ വ്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും നിങ്ങളുടെ ഒ എം ആർ കാണാൻ വേണ്ടി കഴിയും ഓക്കെ അതേപോലെ നിങ്ങൾക്ക് ഇനി ആൻസർ ആൻസർക്ക് നോക്കണം അതൊക്കെ അപ്പം നിങ്ങളുടെ ആൻസർ ആൻസർക്ക് എങ്ങനെയാ നോക്കുക ഇവിടെ വ്യൂ ആൻസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കാണാൻ കഴിയത്തില്ല ഓക്കെ പ്ലീസ് ചാലഞ്ച് അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് ശരിക്കും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ആൻസർക്ക് അവർ കാണിക്കേണ്ടതായിരുന്നു പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല കാണിക്കുന്നില്ല സോ നമുക്ക് എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ ചാലഞ്ച് ആൻസർ കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ ഈ ചാലഞ്ച് ആൻസർ കീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മൂന്നിന്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആൻസർ കീ ഇവിടെ കാണാൻ കഴിയും അതായത് ഇതാ ഇവിടെ പ്ലസ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ ഇതാ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആൻസർക്ക് ഇവിടെ കാണാൻ കഴിയും ഓരോ ഇതിൻ്റെയും നേരെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അവർ തന്നിരിക്കുന്നത് മൂന്നൊന്നാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് മൂന്നല്ല നാലാണ് ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ബയോളജിയിൽ പല കുട്ടികളും പറയുന്നുണ്ട് അതൊന്നും മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ മൂന്നല്ല നാലാണെന്നൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ മൂന്ന് തേർഡ് ക്വസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കിപ്പോയതുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ കുട്ടികൾ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടതാണ് ഓക്കെ അപ്പം ഇങ്ങനെ അതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്ഷൻ ഓപ്ഷൻ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആ ഒരു തെളിവ് നിങ്ങളുടെ ആ പ്രൂഫ് അതായത് ഇന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഫയൽ ചൂസ് ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്തിടാനും പറ്റും അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ക്യാപ്ചർ കൊടുക്കുക സബ്മിറ്റ് ആൻഡ് റിവ്യൂ ക്ലെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ചെയ്യാം ഫീ ഫീ പേയ്മെന്റ് കൂടെ നടത്തണം ടു ഹൺഡ്രഡ് ആണ് നടത്തുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പേയ്മെൻ്റ് നടത്താൻ വേണ്ടി കഴിയും ഓക്കെ ഇത് നിങ്ങൾ അക്ഷയയിൽ പോയി ചെയ്യണമെന്നോ വേറെ ആരെങ്കിലും നിങ്ങൾ ഇതാവണമെന്നോ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങളെ കൊണ്ട് നിങ്ങൾ അത്ര ഡെവലപ്ഡല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതെങ്കിലും അക്ഷയ സെൻറ്ററിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്യാനും പറ്റും ഓക്കെ അവർ അവിടെ അവരുടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ ആൻസർക്ക് അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ആൻസർ ആൻസർക്ക് ഒന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ രണ്ട് ടാബ് ടാബായിതാണ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ രണ്ട് ടാബായിട്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആൻസർ നോക്കാനും കഴിയും ഓക്കെ അപ്പം നിങ്ങളിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ലാസ്റ്റ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡായിട്ടുള്ള മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് വെച്ചിരിക്കുക അതേപോലെ ഇതേപോലെ നമ്മൾ വീഡിയോസ് അതായത് ഇന്ന കട്ട് ഓഫ് വരെയുള്ള വീഡിയോസ് കട്ട് ഓഫ് ടൈപ്സ് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യാം അടുത്ത് റിലീസ് ചെയ്യാം ഓരോ കോഴ്സിനും വരെ കട്ട് ഓഫ് വരെ കോളേജ് എല്ലാ കോളേജസ് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന വരത്തില്ല നമ്മൾ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലി ടോപ് ട്വൽവിലോ ടോപ് ടെന്നിലുള്ള യൂണിവേഴ്സൽസ് എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അതാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഇതേപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നു ഇനി ഉണ്ടെങ്കിൽ അതായത് ഇതിപ്പോൾ ബയോളജി ആയി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രി വേണമെങ്കിൽ ഇവിടെ താഴേക്ക് പ്ലസ് കൊടുത്തുകഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ ആൻസർക്ക് കിട്ടും അതേപോലെ ഫിസിക്സിൻ്റെ ആൻസർക്ക് വേണമെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ പറയാനുള്ളത് നെക്സ്റ്റ് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ വ്യൂ ആൻസർ ആൻസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ ഓപ്ഷൻസ് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ സെലക്ട് ചെയ്തതെന്ന് ഇവിടെ കാണാൻ കഴിയും അതേപോലെ ചാലഞ്ച് ആൻസർക്ക് സി ബി ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ ഈ സി ബി ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതിയ കുട്ടികൾക്ക് മാത്രമേ അത് എന്ത് ചെയ്തിട്ട് ഓപ്പൺ ആവുള്ളൂ ബാക്കിയുള്ള കുട്ടികൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല അവർക്ക് ഓപ്പൺ ആവത്തില്ല ഓക്കെ അപ്പം ഇതേപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ കമന്റിൽ ചോദിക്കാം ഓൾസോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും അതിൽ മെസ്സേജ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ